അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറളാ അമ്മാ ബഅദു. ഇന്നുരീദു ഇല്ലല്ല സലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله سبحانه وتعالى നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഇരുലോകത്തും അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അവസരം നൽകട്ടെ. പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ദുൽഹജ്ജും അതുപോലെ ബലിപെരുന്നാളും ആഗതമാവുകയാണ്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ചെയ്യപ്പെടുന്ന ഏറ്റവും ഉത്തമമായ ഉന്നതമായ ശ്രേഷ്ഠമായ കർമ്മമാണ് ഉളഹിയത്ത് എന്ന് നമുക്കറിയാം. ഇത് നേരത്തെ ഓർമ്മപ്പെടുത്തുന്നത് അതിൻ്റെ മഹത്വം തിരിച്ചറിയുകയും ആ ഒരു കർമ്മത്തിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന വലിയ ആഗ്രഹത്തിൻ്റെ പേരിലാണ് അതിനേരത്തെ തന്നെ നിങ്ങളെ ഞാൻ ഉണർത്തുന്നത്. പെരുന്നാൾ ദിവസത്തിൽ മനുഷ്യന്മാർ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ഏറ്റവും മഹത്തായ കർമ്മം അത് ഉളഹിയത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഭൂമിയിൽ നമ്മൾ ഒരു മൃഗത്തെ അറുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് രാജാതിരാജനായ അല്ലാഹുവിൻ്റെ സന്നിധിയിൽ അത് രേഖപ്പെടുത്തുമെന്നും അതിൻ്റെ പ്രതിഫലം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നും മുഹമ്മദ് മുസ്തഫ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലുള്ളാഹ്, എന്താണ് ഉളഹിയത്ത് നബിയേ? അവിടെ നിന്ന് റസൂലുള്ള പറയുന്നു, സുന്നത്തു അബീകും ഇബ്രാഹിം അലൈഹി സലാം, ഇബ്രാഹിം നബിയുടെ തിരുചര്യയാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്രായം മുതൽ ജീവിതാന്ത്യം വരെ പരീക്ഷണങ്ങളുടെ അതുപോലെ പ്രയാസങ്ങളുടെയും കനൽപദങ്ങളിലൂടെ കടന്നുപോയ മഹാനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ജീവിതത്തിൽ മുഴുവനും പരീക്ഷണങ്ങളും അതുപോലെ പ്രയാസങ്ങളുമാണ് അവിടുത്തേക്ക് വാർദ്ധക്യ സമയത്ത് ലഭിച്ച പൊന്നുമോനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു വൈമനസ്യവും കൂടാതെ അല്ലാഹുവിന് വേണ്ടി അറുക്കാൻ തയ്യാറായ സന്ദർഭം നമുക്കറിയാം. ആ സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണിത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ കഠിനമായ ഈമാനിൻ്റെയും കരുത്തുറ്റ ഈമാൻ പ്രകടമാക്കിയപ്പോ അല്ലാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഒരു സ്വർഗത്തിൽ നിന്നൊരാട് ഇറക്കി കൊടുക്കുകയാണ്. ആ ആടിന് പകരം ഇസ്മായിലിന് പകരം അറുക്കാൻ പറയുകയാണ്. ആ പാരമ്പര്യവും സ്മരണയും നിലനിർത്തലാണ് ഉളഹിയത്ത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു, ഖാലു ഫമാലനാ ഫീഹാ യാ റസൂലുള്ളാഹ്, നബിയേ ഇബ്രാഹിം നബിയുടെ സുന്നത്താകുന്ന ഈ ഉളഹിയത്ത് അറുത്താൽ ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? അവിടെ നിന്ന് റസൂലുള്ള പറഞ്ഞു,
ബികുല്ലി ശഅറത്തിൻ ഹസന, ഓരോ രോമങ്ങൾക്കും നിങ്ങൾക്ക് ഹസനത്ത് രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാ, അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ള പറയുന്നു, കാനത് ലഹു ഹിജാബം മിനന്നാർ, നരകത്തിൽ നിന്നുള്ളൊരു കാവലായി ഉദ്ഹിയത്തിന്റെ മൃഗം നമുക്ക് നാളെ അനുഭവിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന്റെ മഹത്വങ്ങളെ ഈ ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ. അതുകൊണ്ട് കഴിവുള്ളവർ അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. കാരണം നമ്മുടെ യഥാർത്ഥ ജീവിതം ആഖിറമാണ്. കഴിഞ്ഞയാഴ്ച നമ്മൾ സംസാരിച്ചത് നമ്മുടെ യാത്രയെ സംബന്ധിച്ചാണ്. യഥാർത്ഥ ലോകത്തേക്കുള്ള യാത്രയിൽ ഖബറെന്ന ലോകത്ത് നിന്ന് പിന്നെ പ്രയാണം നടത്തുന്ന മഅജാലമുൽ ജസാഇൽ, അവിടെ എത്തുന്നതിനിടയിൽ അവിടെ ജസാഇന്റെ ലോകത്തേക്ക് പ്രതിഫലത്തിന്റെ ലോകത്തേക്ക്, സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം, അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് കടമ്പകൾ നമ്മൾ ഓരോരുത്തരും കടക്കേണ്ടതുണ്ട്. അതിൽ ഡേഞ്ചറസ് ഏരിയയാണ്, ബ്രിഡ്ജാണ് സിറാത്ത്. നമ്മുടെ മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുമുള്ളതായ ഒരുപാട് 15,000 കിലോമീറ്ററുകളോളം ദിവസങ്ങളോളം നടന്നാൽ എത്ര ദൂരമാണോ അത്രത്തോളം ദൂരമുള്ള സിറാത്ത് പാലം കടന്നു പോകണ്ടേ നമുക്ക്. അവിടെയുള്ളൊരു വാഹനമായി നാം ഭൂമിയിൽ വെച്ചറുക്കുന്ന മൃഗം നാളെ അനുഭവിക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ന്യൂനതകളില്ലാത്ത, കോർക്കേടുകളില്ലാത്ത, ഭക്ഷിക്കുന്നവർക്ക് അരോചകം തോന്നുന്ന ചൊറികളോ മുറികളോ, ചെവി പൊട്ടിയതോ കണ്ണിൽ കോക്കണ്ണുള്ളതോ മുടന്തുള്ളതോ ആയ മൃഗങ്ങളല്ലാത്ത, ന്യൂനതയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ അറുക്കണം. അത് നിങ്ങൾക്കുള്ള സിറാത്ത് പാലത്തിൽ വാഹനമായി, അല്ലെങ്കിൽ ലക്ഷറി വാഹനമായി വരുമെന്ന് നബിയുനാ റസൂലുള്ളാ. ഉസ്താദ് പാടിയിട്ടില്ലേ, ഉദഹിയത്താരറുക്കുന്നു എന്നാലവനത് പാലം സിറാത്തിൽ മർക്കബാണെന്നുള്ളത്. അത് നാളെ സിറാത്ത് പാലത്തിൽ നമുക്ക് മർക്കബായി അനുഭവിക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാ. ഖബറിൽ നിന്ന്, ബർസഖിയായ ലോകത്ത് നിന്ന് സൂറന്ന കാഹളം ഊതിക്കഴിഞ്ഞ് മഹ്ശറിലേക്ക് പോകുമ്പോ ഖബറിൽ നിന്ന് ഖബറടക്കപ്പെട്ട എല്ലാ ജനങ്ങളും ഉയർന്ന് എഴുന്നേറ്റ് നടന്ന് മഹ്ശറിലേക്ക് പോകുമ്പോ ഉദഹിയത്ത് ആര് ഭൂമിയിൽ വെച്ചറുത്തോ അവന്റെ മൃഗം ഒരു ലക്ഷറി വാഹനമായി അവന്റെ അടുക്കലേക്ക് വരികയും അവനോട് പറയും, അത്രേ നീ ഇന്ന് നടക്കേണ്ടതില്ല, നിന്നെ നടക്കാൻ അനുവദിക്കില്ല, നീ എന്റെ പുറത്ത് കയറിക്കോളൂ. അങ്ങനെ നമ്മളെ പുറത്ത് കയറ്റി സുബ്ഹാനല്ലാഹ് അർശെന്ന് പറയുന്ന വളരെ മനോഹരമായ തണലിൽ, അർശിന്റെ തണലിൽ നമ്മെ കൊണ്ടുപോയി ഇറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാ. നമുക്ക് ദുന്യവിയായ വാഹനങ്ങളും വീടുകളും ഭവനങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ നിന്ന് ഏത് സമയവും നമ്മൾ വിട പറയാമല്ലോ. യഥാർത്ഥ ലോകത്ത് നമുക്ക് ഭവനം വേണ്ടയോ? യഥാർത്ഥ ലോകത്ത് നമുക്ക് വാഹനം വേണ്ടയോ? യഥാർത്ഥ ലോകത്ത് നമുക്ക് അടിച്ചു പൊളിക്കണ്ടയോ? അവിടെയല്ലയോ നമ്മൾ ആസ്വദിക്കേണ്ടത്? ആ ആസ്വദിക്കാനുള്ള ലോകത്തേക്ക് കടന്നു പോകാൻ ഇവിടെ കുറച്ച് പണിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ അതുകൊണ്ട് ന്യൂനതയില്ലാത്ത നല്ല മൃഗങ്ങളെ അറുക്കണമെന്ന് നബിയുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഹജ്ജ് 10, അതാണല്ലോ പെരുന്നാൾ ദിവസത്തിന്റെ സൂര്യോദയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നിസ്കാരം, 2.5 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഖുതുബയുടെയും സമയം കഴിഞ്ഞാൽ അയ്യാമത്തെ ശരീഖ് 13, ദുൽഹജ്ജ് 13 ഖുറൂബ് വരെയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രത്യേകമായ നിബന്ധനകളോടുകൂടെ അറുക്കുന്ന മൃഗമാണ്, അതാണ് ഉദ്ഹിയത്ത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് വ്യത്യസ്തമായ നിബന്ധനകളുണ്ട്. സാധാരണ ഒരു മൃഗത്തെ അറുക്കുന്നത് പോലെയല്ല അത്, മറ്റൊരു അറവ് നടത്തുന്നത് പോലെയല്ല. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പ്രായമാകണം, മാടാണെങ്കിൽ
ആട് പോത്ത് അതുപോലെ കാള പോലെയുള്ള മാടിന് 2 വയസ്സ് പൂർത്തിയാകണം. നമ്മുടെ നാട്ടിലുള്ള കോലാട്, നമ്മുടെ നാട്ടിലുള്ള കോലാടാണ്, അതിന് 2 വയസ്സ് പ്രായമാകണം. പ്രായമാകാത്തതിന് നിബന്ധനയൊക്കാത്തതിന് അറുത്താൽ അത് ഉളഹിയത്തല്ലെന്ന് ഫുഖഹാ രേഖപ്പെടുത്തുന്നു. ശ്രദ്ധിക്കണം, നമ്മൾ ഉളഹിയത്തറുക്കുമ്പോ അതിന്റെ നിബന്ധനകൾ പരിപൂർണമായി നമ്മൾ തിരിച്ചറിയണം. ഇൻഷാ അല്ലാ ഈ ചുരുങ്ങിയ സമയത്തിന് ഉള്ളിൽ അതിന്റെ മുഴുവൻ നിയമങ്ങളും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ലെന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യമുണ്ട്. മറ്റൊരു സമയത്ത് നമുക്ക് ഇൻഷാ അല്ലാ അതിന്റെ മസലകൾ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ആണിനെയും പെണ്ണിനെയും നമുക്കറുക്കാം. അതിൽ ആണാണ് ഏറ്റവും ഉത്തമം. 7 ആടിന് അറുക്കലാണ് ഒരാൾക്ക് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും അഫ്സൽ. ഒരു ഒട്ടകത്തെക്കാളും അല്ലെങ്കിൽ ഒരു മാടിന് അറുക്കുന്നതിനേക്കാളും അഫ്സൽ കഴിയുമെങ്കിൽ 7 ആടുകൾ അറുക്കലാണെന്ന് ഫുഖഹാ പഠിപ്പിക്കുകയാണ്. അതുപോലെ കൂറാവുന്നതിനേക്കാൾ ശേറാവുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് 1 ആടിന് അറുക്കലാണ്. അതുകൊണ്ട് ഷെയറിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, ഫിഖ്ഹിന്റെ നിയമം അങ്ങനെയാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല, പറയണല്ലോ. അതാണല്ലോ യഥാർത്ഥമായ, അതിന് ഏറ്റവും അഫ്ളായ രൂപം അതാണ്. അതുപോലെ എണ്ണത്തേക്കാൾ പരിഗണിക്കേണ്ടത് വണ്ണത്തെയാണ്. തടിച്ച മൃഗം, തടിച്ച അസ്മനായ നല്ല തടിച്ചു കൊടുത്ത മൃഗമാണ് മാടാണ് ആടാണ് ഏറ്റവും നല്ലത് മെലിഞ്ഞ 2 എണ്ണത്തേക്കാൾ. ഇതെല്ലാം ഫുഖഹാ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ എന്തിനാണ്? നമുക്ക് നല്ല വാഹനം ആഖിറത്തിൽ വേണം, ഇതിനു വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പ്രകടമായ ചൊറിയോ മുറിയോ ഉള്ള മനുഷ്യ ഭക്ഷിക്കുന്നവർക്ക് അരോചകം തോന്നുന്ന വൈകൃതമില്ലാത്ത നല്ല മൃഗത്തെ നമ്മൾ അറുക്കണമെന്ന് ഫുഖഹാ നമ്മെ പഠിപ്പിക്കുന്നു. ഏതൊരു അമൽ പോലെയും ഏത് അമലും സ്വീകാര്യമാകുന്നത് നിയ്യത്ത് കൊണ്ടാണല്ലോ. ഉളഹിയത്ത് അറുക്കുമ്പോഴും നിയ്യത്ത് നിർബന്ധമാണ്. അത് എന്റെ സുന്നത്തായ എന്റെ ഉളഹിയത്ത് എന്ന് തന്നെ കരുതണമെന്ന് ഫുഖഹാ പറയുന്നു. ഒരു ആടിനെ ചൂണ്ടി, ഒരു മൃഗത്തെ ചൂണ്ടി, ഇതെന്റെ തന്റെ മിൽക്കിലുള്ള ഒരു മൃഗത്തെ ചൂണ്ടിയിട്ട് പറയാണ് ഇതെന്റെ ജാൽതുഹാ ഉളഹിയ, ഇതെന്റെ ഉളഹിയത്താണെന്ന് മാത്രം പറഞ്ഞാൽ അത് നിർബന്ധമാകുന്നതാണ്, നെതിറാകും, നേർച്ചയാവും. നേർച്ചയായാൽ സുന്നത്തായ ഉളഹിയത്തും നിർബന്ധമായ ഉളഹിയത്തും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ചിലർക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂ, ചിലർക്കത് ഉപയോഗിക്കാൻ പാടില്ല. അതെന്താണ്? നിർബന്ധമായതിൽ നിന്ന് ഗനിയിന് കൊടുക്കാൻ പാടില്ല, സമ്പന്നർക്ക് നൽകാൻ പാടില്ല. മാത്രമല്ല നിർബന്ധമാക്കിയ ഒരാൾക്ക് അയാളുടെ ചെലവിൽ കഴിയുന്നവർക്കും അതിൽ നിന്ന് ഭക്ഷിക്കൽ ഹറാമാണെന്ന് ഫുഖഹാ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് നിയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതെന്റെ സുന്നത്തായ ഉളഹിയത്താണെന്ന് കരുതണം. നിർബന്ധമാക്കിയാൽ നമുക്ക് ഭക്ഷിക്കാൻ പറ്റൂല, മറ്റുള്ളവർക്ക് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. എന്നാൽ സുന്നത്താണെങ്കിൽ അതിൽ നിന്ന് അല്പം കൊടുത്താലും മതി. അതിൽ ഏറ്റവും ഉത്തമമായത് കരളോ ഏതെങ്കിലും ചെറിയൊരു കഷ്ണം എടുത്ത് ബാക്കി മുഴുവനും ഹദിയ നൽകലാണ്. അതിൽ നിന്ന് സമ്പന്നനും നൽകാം, പക്ഷേ ഉടമസ്ഥാവകാശം ഉണ്ടാവില്ല. അതായത് വനിയിൽ അത് ലഭിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാനോ അത്തരം കാര്യങ്ങൾക്ക് പറ്റില്ല. അവർക്ക് മറ്റുള്ളവർക്ക് ഹദിയ നൽകാം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം, പ്രശ്നമില്ല. പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സുന്നത്തായ ഈ ഉളഹിയത്ത് അതിൽ നിന്ന് അന്യമതസ്ഥരായ ഇസ്ലാമേതര വിശ്വാസികൾക്ക് നൽകാൻ പാടില്ല. ഹറാമാണത്, നിഷിദ്ധമാണത്. കാരണം അതെന്താണ്? അങ്ങനെ നമുക്ക് മതസൗഹാർദ്ദം വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ നെതിറായ നിർബന്ധമായ ഉളഹിയത്ത് മുസ്ലിങ്ങളായ പണക്കാർക്ക് തന്നെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു, ഹറാമാണ്. പിന്നത് ഏതായാലും വിഷയമല്ലല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഹറാം തമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാജിബായതും സുന്നത്തായുമായ ഉളഹിയത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് ഫഖീറിനോ മിസ്കീനിനോ മാത്രമേ കൊടുക്കാൻ പറ്റൂ, നിർബന്ധമായ ഉളഹിയത്ത്. അതുകൊണ്ട് നിയ്യത്ത് വെക്കുമ്പോൾ സുന്നത്താണെങ്കിൽ സുന്നത്ത് എന്ന് തന്നെ കരുതണം, സുന്നത്തല്ലെങ്കിൽ അങ്ങനെ കരുതിയില്ലെങ്കിൽ നിർബന്ധമായി ഭവിക്കുകയും മാത്രമല്ല അത്
നമുക്ക് ഉപയോഗിക്കൽ ഹറാമായി വരികയും ചെയ്യുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ഉളഹിയ തറുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെയും നഖം മുടി പോലത്തത് ഒഴിവാക്കരുത്, നീക്കാൻ പാടില്ല, കറാഹത്താണ് എന്നാണ് ജുംഹൂർ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പഠിപ്പിച്ചത്. ദുൽഹജ്ജ് ഒന്ന് മുതൽ അറുക്കുന്ന ദിവസം വരെ അറുക്കുന്നവർ, അതിന് കരുതിയവർ തന്റെ ശരീരത്തിലെ മുടികളും നഖങ്ങളും ഒഴിവാക്കാൻ പാടില്ല. ഹറാമാണെന്നും അഭിപ്രായമുണ്ട്, കറാഹത്താണ് ഒഴിവാക്കൽ എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചത്. അതെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ ഉളഹിയത്തിന് ശേഷിയുണ്ടായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരാൾക്ക് ഉളഹിയത്തിന് സാധ്യമായാൽ, ഉളഹിയത്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു ഷെയർ കൂടാൻ ചെറിയ വിലയാണ് വരുന്നത്. അതിൽ കൂടിയാൽ, കൂടാൻ കഴിവുണ്ടായിട്ട് അതിൽ നിന്ന് മാറി നിന്നാൽ റസൂല്ല പറയാണ് ഒരുത്തനെ ഉളഹിയ തെറുക്കാൻ കഴിവുണ്ട്, അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, പക്ഷേ അവൻ അറുത്തില്ല എങ്കിൽ അവൻ നമ്മുടെ ഈ പള്ളിയിലേക്ക് വരരുതേ എന്ന് നബിയുന റസൂലുള്ളാഹ്. ആരാണ് ഈ പറയുന്നത്? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന പള്ളിയിലേക്ക് അത്തരം ആളുകൾ കടന്നു വരേണ്ടതില്ല എന്ന് ഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കഴിവുള്ളവർ മുഴുവനും ഈ പ്രാവശ്യത്തെ ഉളഹിയത്തിൽ എല്ലാവരും കൂടി നിന്ന് ഒറ്റക്കെട്ടായി പരിപൂർണമായി വിജയിപ്പിക്കണം. ഇതൊരു മത്സരമല്ല. അപ്പുറത്തെ മഹല്ല് അഞ്ചെണ്ണാണെങ്കിൽ നമുക്ക് ആറെണ്ണാക്കണം. മത്സരിക്കരുതേ, ആഖിറത്തിൽ നമുക്ക് ഉപകരിക്കണമെന്ന നിയ്യത്തോടുകൂടെ എല്ലാവരും ഇതിൽ പങ്കാളികളാവണം. നാളെ നല്ല ആഖിറത്തിൽ ലക്ഷറി വാഹനങ്ങളിൽ നമുക്ക് പോകണ്ടയോ? സ്വർഗത്തിലേക്ക് പോകണ്ടേ? അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂടണ്ടേ? അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല അത്തരം ദിവസങ്ങളിൽ നമ്മുടെ ബഹുസ്വര സമൂഹത്തിൽ ഇടപെടുന്നവരാണ് നമ്മൾ. ഇന്ത്യയിൽ ജീവിക്കുന്ന, ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അന്നേ ദിവസങ്ങളിൽ ഞാനിത് പറയുന്നത് ഈ ഒരു വിഷയം പരിപൂർണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ചെറിയൊരു ഷോർട്ട് പരിപൂർണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആ ദിവസത്തിൽ ഫോട്ടോ ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ച് ഇതര മത സഹോദരങ്ങൾക്ക് മനസ്സുകളിൽ വ്രണപ്പെടുത്തുന്ന സമ്പ്രദായങ്ങളൊക്കെ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അത് അറുക്കുന്നത് ഫോട്ടോ എടുക്കുക, കത്തി മുറിച്ച് കൂട്ടുന്നത് ഫോട്ടോ എടുക്കുക, ഇത്തരം ദുശ്ചൈതികളൊന്നും മുഅ്മിനീങ്ങളായ നമ്മിൽ നിന്നുണ്ടാവരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.